2023 കേരളത്തിലെ ഏറ്റവും മികച്ച ആനകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ആന കേരളത്തിലെ പൂരങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്തതും ഏറ്റവും ഡിമാൻഡുള്ളതുമായ ആനകളെ ഉയരവും തലയെടുപ്പും ശരീരഭംഗിയും ആരാധക ബലവും ഒക്കെ പരിഗണിച്ച് ക്രമത്തിൽ ചിട്ടപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ആന കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആ 10 ഗജവീരന്മാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 10 സ്ഥാനത്ത് ഈരാറ്റുപേട്ട അയ്യപ്പൻ. കേരളത്തിലെ പ്രധാനപ്പെട്ട പല പൂരങ്ങളിലെയും നിത്യസാന്നിധ്യമാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ. കൊമ്പുകളുടെ ഭംഗി കൊണ്ട് ആരാധക ഹൃദയം കീഴടക്കാനാണ് അയ്യപ്പൻ. കടഞ്ഞെടുത്ത പോലെയുള്ള അയ്യപ്പന്റെ കൊമ്പുകൾ കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നുപോകും. സ്ഥിരമായി തൃശൂർ പൂരത്തിൽ പാറമേക്കാ വിഭാഗത്തിന്റെ ആനയായി അയ്യപ്പൻ എത്താറുണ്ട്. ആന കേരളത്തിൽ ദിനം പ്രതി ആരാധകരുടെ എണ്ണം കൂട്ടുന്ന ഒരാനയാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ. ഒൻപതാം സ്ഥാനത്ത് പുതുപ്പള്ളി സാധു. കേരളത്തിലെ ഉത്സവ സീസണിൽ ഏറ്റവും തിരക്കുള്ള ആനകളിലൊന്ന്. സീസൺ മുഴുവൻ പരിപാടിയെടുക്കാൻ കഴിവുള്ള ആനയാണ് പുതുപ്പള്ളി സാധു. കേരളത്തിലുടനീളം തിടമ്പാനയായും കൂട്ടാനയായും നിറയെ പരിപാടികളുള്ള ആനയാണ് പുതുപ്പള്ളി സാധു. തന്റേതായ സ്ഥാനം ആനക്കേരളത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞ ആനകളിലൊരുവൻ. തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പൂരപ്പറമ്പിലെയും നിറസാന്നിധ്യമാണ് സാധു. കൊമ്പിന്റെ പേരിലുള്ള ദോഷം പ്രൗഢി കൊണ്ടും ഗാംഭീര്യം കൊണ്ടും മറികടന്ന് മുൻപന്തിയിലെത്തിയ ആനയാണ് പുതുപ്പള്ളി സാധു. എട്ടാം സ്ഥാനത്ത് ഗുരുവായൂർ ആനക്കോട്ടയിലെ ഗജരാജൻ ഗുരുവായൂർ നന്ദൻ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൽ പാറമേക്കാവിലമ്മയെ ശിരസിലേറ്റി വരുന്നത് ഗുരുവായൂർ ആനക്കോട്ടയിലെ നന്ദനാണ്. പൂര സീസണിൽ ആവശ്യക്കാർ ഏറെയാണ് നന്ദനെ. അതുപോലെ സീസൺ മുഴുവൻ പരിപാടികൾ പിടിക്കാൻ കെൽപ്പുള്ള ആന കൂടിയാണ് നന്ദൻ. അഴകിന്റെയും ആരോഗ്യത്തിന്റെയും മുക്തലക്ഷണങ്ങളും മത്യപൂർവ്വ തടിമിടുക്കുമായി ആനപ്രേമികളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയവനാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ശരീരഭാരം ഉള്ള ആന കൂടിയായ വൈകുണ്ഠ പ്രജാപതി ഗുരുവായൂർ നന്ദൻ. ഏഴാം സ്ഥാനത്ത് തിരുവമ്പാടി ചന്ദ്രശേഖരൻ. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ നെടുനായകത്വമായി നിന്ന് തിടംപേറ്റുന്ന കൊമ്പൻ. സ്വഭാവം കൊണ്ടും ചിട്ട കൊണ്ടും ഉത്സവ കേരളത്തിൽ എഴുന്നള്ളിപ്പിന് ചിട്ടയോടെ ഇവനെ പോലെ നിൽക്കുന്ന ആനകൾ കുറവാണ്. തലയെടുപ്പിൽ കേമൻ, കാഴ്ചയിൽ സുന്ദരൻ, അങ്ങനെ കറുപ്പഴകിൽ ഉദിച്ചു നിൽക്കുന്ന ഭൂരിഭാഗം ലക്ഷണങ്ങളും ചേർന്ന ഒരു ഒത്ത കൊമ്പനാണ് ചന്ദ്രശേഖരൻ. തിരുവമ്പാടി ദേശക്കാർക്ക് മാത്രമല്ല മറ്റെല്ലാ പൂരപ്പറമ്പുകളിലെയും മെഗാസ്റ്റാറുകളിൽ ഒരാളാണ് കൊമ്പൻ ചന്ദ്രശേഖരൻ. ആനക്കേരളത്തിലെ വളരെ മുൻപന്തിയിലുള്ള ഗജവീരന്മാരിൽ കിരീടം വയ്ക്കാത്ത രാജാവായ പുതുപ്പള്ളി കേശവനാണ് 6 സ്ഥാനത്ത്. കൂട്ടാനയിൽ നിന്നും തിടമ്പാനയായി മാറി ആനക്കേരളത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ആനയാണ് പുതുപ്പള്ളി കേശവൻ. ഈ അടുത്ത കാലത്ത് നടത്തിയ പൂരങ്ങളിലെല്ലാം സുപ്രധാന സ്ഥാനം ലഭിച്ച ആനയാണ് കേശവൻ. ഉടൽ നീളവും ഉയരവും ശരീരഭാരവും വച്ച് താരതമ്യം ചെയ്താൽ പുതുപ്പള്ളി കേശവനെ തോൽപ്പിക്കാൻ അധികം ആനകളുണ്ടാകില്ല. ഉയരവും അഴകും കൊണ്ട് പൂരപ്പറമ്പിൽ മാസ് എൻട്രി നടത്തുന്ന അഴകളവുകളുടെ പൂർണ്ണതയായ ഇവന് ചാർത്തിക്കിട്ടിയ നാമമാണ് കേശവൻ, ആനക്കേരളത്തിന്റെ ഭീമസേനൻ. മത്സരപൂരങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഗജവീരൻ ആണിന്ന് കേശവൻ. അഞ്ചാം സ്ഥാനത്ത് മംഗലാംകുന്ന് അയ്യപ്പൻ. ബീഹാറിൽ നിന്നും വന്ന് കേരളത്തിലെ ആനപ്രേമികളുടെ മനം കവർന്ന നാടനെ വെല്ലുന്ന മറുനാടൻ ആനയാണ് മംഗലാംകുന്ന് അയ്യപ്പൻ. കേരളത്തിലെ ഏറ്റവും വലിയ ആനത്തറവാടായ മംഗലാംകുന്നിന്റെ പെരുമ ഉയർത്തി പുരുഷാരവത്തിന്റെ അകമ്പടിയോടെ കേരളത്തിലെ പൂരപ്രേമികളുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയ കൊമ്പൻ. ഏത് സദസ്സിലും കയറ്റി നിർത്താൻ കഴിയുന്ന കരിയഴകിന്റെ പൊൻതിടമ്പാണ് അയ്യപ്പൻ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഉത്സവ കേരളത്തിന്റെ നെടുനായക സ്ഥാനത്തേക്ക് ഉയർന്ന് ആരാധക ഹൃദയങ്ങളിൽ സ്ഥിര സാന്നിധ്യം ആയവൻ. പൂരപ്പറമ്പിൽ അക്കിമറിക്കുന്ന തെക്കൻ കേരളത്തിലെ ഉശിരൻ പോരാളിയായ ത്രിക്കടവൂർ ശിവരാജു ആണ് 4. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കടവൂരപ്പന്റെ സ്നേഹപുത്രൻ. കനകം തോൽക്കും കാന്തിയും കാർമേഘം തോൽക്കും കറുപ്പുമായി ആനപ്രേമികളുടെ കണ്ണിലുണ്ണിയാണിവൻ. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ആനകളിൽ ഏറ്റവും ഉയരമുള്ളതും ഇവനാണ്. വീണകന്ന കൊമ്പുകളും നിലത്തിഴയുന്ന തുമ്പിയും മറ്റനവധി ലക്ഷണങ്ങളും തികവുകളുമുള്ള ഉത്തമ ഗജവീരനാണിവൻ. കേരളത്തിന്റെ സ്വന്തം മണ്ണിൽ ജനിച്ചു വളർന്ന് തെക്കൻ കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയ ആനയാണ് തൃക്കടവൂർ ശിവരാജു. ദക്ഷിണ കേരളത്തിന്റെ വല്യാന, സാക്ഷാൽ മാതംഗ ഗജരാജ പ്രജാപതി എന്നാണ് തൃക്കടവൂർ ശിവരാജു അറിയപ്പെടുന്നത്. മൂന്നാം സ്ഥാനത്ത് ചിറക്കൽ കാളിദാസൻ. കാളിദാസൻ എന്ന് പേര് കേട്ടാൽ ഓടിയെത്താത്ത പൂരപ്രേമികളോ ആനക്കമ്പക്കാരോ ഉണ്ടാകില്ല. കാളിദാസന്റെ നിലവ് കാണാൻ തടിച്ചുകൂടുന്ന ജനങ്ങളെ കണ്ടാലറിയാം കാളിദാസൻ എന്ന ആനയുടെ ആരാധകരുടെ ബലം.
ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ആനകളുടെ മുൻനിരയിലാണ് കാളിദാസന്റെ സ്ഥാനം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനേക്കാൾ ഉയരമുണ്ടെന്ന് പറയപ്പെടുന്ന ആനയാണ് കാളിദാസൻ. ഗാംഭീര്യവും പ്രൗഢിയും കൊണ്ട് എവിടെയും തലയുയർത്തി നിൽക്കുന്ന പ്രകൃതവും സൗമ്യ സ്വഭാവവും ചിറക്കൽ കാളിദാസൻ എന്ന പേര് പൂരപ്പറമ്പുകളിലെ സ്ഥിര സാന്നിധ്യം ആക്കി മാറ്റിയിരിക്കുന്നു. ബാഹുബലി എന്ന സിനിമയിലൂടെ അബ്രപാളിയിൽ വരെ എത്തി നിൽക്കുന്നു ആനകേരളത്തിന്റെ ആവേശ സൂര്യനായ ചിറക്കൽ കാളിദാസൻ എന്ന ഗജരാജന്റെ പെരുമ. അഴകിന്റെ തേരിലേറി വന്ന ഗജരാജ ലക്ഷണ പെരുമാൾ, ആനയഴകിന്റെ അവസാന വാക്ക് എന്ന് ആരാധകർ പുകഴ്ത്തുന്ന ആനയായ പാമ്പാടി രാജനാണ് രണ്ടാം സ്ഥാനത്ത്. ഒരു സീസണിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ലഭിക്കുന്ന ആനകളിൽ ഒന്നാണ് പാമ്പാടി രാജൻ. ഉറച്ച മേനിയും തലകുലുക്കി പ്രൗഢഗംഭീരമായ ഭാവത്തിൽ നടന്നു വരുന്ന രാജനെ കണ്ടാൽ ആരും നോക്കി നിന്നുപോകും. കേരളത്തിലെ നാട്ടാനകളിൽ ഏറ്റവും പേരും പെരുമയും ഉള്ളതും ഇവനാണ്. തികഞ്ഞ ഭക്ഷണപ്രിയനും കുട്ടികളോട് പോലും കൂട്ടുകൂടുന്ന പ്രകൃതക്കാരനുമാണ് പാമ്പാടി രാജൻ. നാടൻ ആനകളുടെ ഗണത്തിൽ ലക്ഷണമൊത്തവനും മാതംഗശാസ്ത്രം അനുശാസിക്കുന്ന മറ്റ് ലക്ഷണ തികവുകളുടെ നേർരൂപവുമാണ് ഗജരാജ പെരുമാൾ പാമ്പാടി രാജൻ. ഒന്നാം സ്ഥാനത്ത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അഴകിന്റെ മൂർത്തിഭാവം ഗജരാജ ഗന്ധർവൻ, അഴകും അളവും നിലവും ഒത്തു ചേരുന്ന ഒരേ ഒരു വിശ്വരൂപം കലിയുഗരാമൻ. അങ്ങനെ വർണ്ണനയ്ക്ക് അതിരുകളില്ലാത്ത കടന്നു ചെല്ലുന്ന ഓരോ പൂരപ്പറമ്പിനെയും ആവേശത്തിലാഴ്ത്തുന്നവൻ രാമൻ. കേരളത്തിലെ ഏകഛത്രാധിപതി പട്ടം ലഭിച്ച ഒരേ ഒരു ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആനയായ രാമൻ ആനപ്രേമികളുടെ ഹരമാണ്. കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ താരരാജാവ് എന്നും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു. എടുപ്പിലും ഭംഗിയിലും തലപ്പൊക്കത്തിലും ഏതൊരു ആനയോടും കിടപിടിക്കും രാമൻ എന്ന് ഓമന പേരുള്ള ഈ ഗജപ്രമുഖൻ. കേരളത്തിലുടനീളം ആരാധകരും ഫാൻസ് അസോസിയേഷനും ഉള്ള ഗജരാജാവ്. ഒരാനയ്ക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ആനയെന്ന് കരുതപ്പെടുന്ന ആനപ്രേമികളുടെ രാമരാജാവാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. കേരളത്തിൽ ഏത് പൂരപ്രമ്പാണെങ്കിലും ഏറ്റവും ഡിമാൻഡുള്ള ആന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെ. നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും വീക്ഷണവും വ്യത്യസ്തമായതിനാൽ പലർക്കും ഈ കണ്ട ആനകളുടെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരിക്കാം. ഈ വർഷത്തെ പൂരപ്പറമ്പുകളിലെ സാന്നിധ്യവും ഡിമാൻഡും മേനിയഴുകും ആരാധക ബലവും കൂടുതൽ ഉള്ളതും കണക്കാക്കിയാണ് ഈ വീഡിയോ ചെയ്തത്. വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ അവരുടെ കാഴ്ചപ്പാടിലെ ഏറ്റവും മികച്ച 10 ആനകൾ ഏതെന്ന് ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക.